കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സും മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ചർച്ച പൂർത്തിയായി. ചർച്ച 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. പോലീസ് കമ്മീഷണറെയും ആരോഗ്യ സെക്രട്ടറിയും മാറ്റണം എന്ന് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടു. ബൽറാം നടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഡോക്ടേഴ്സിന്റെ ആവശ്യം മമതാ ബാനർജി അംഗീകരിച്ചിട്ടുണ്ടോ? എന്താണ് ചർച്ചയുടെ വിശദാംശങ്ങൾ? പ്രവിത, പ്രജിൻ, ഡോക്ടേഴ്സും മമതാ ബാനർജിയും തമ്മിലുള്ള ചർച്ച പൂർത്തിയായിരിക്കുന്നു. 1 മണിക്കൂർ 45 മിനിറ്റോളമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ, കാളികട്ടിലെ വസതിയിൽ ഈ ചർച്ചകൾ നടന്നത്. വൈകിട്ട് 5 മണിക്കാണ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നത്. എങ്കിലും ഡോക്ടേഴ്സ് പ്രതിഷേധമായി ഒരു പ്രകടനമായി എത്തിയാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ ഇരു കൂട്ടരും ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ തൽസമയം ഈ ചർച്ചകൾ സ്ട്രീം ചെയ്യണം എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സിന്റെ ആവശ്യം. അത് അംഗീകരിച്ചില്ല. എന്നാൽ ചർച്ചകൾ രേഖാമൂലമാക്കണം എന്ന് ഡോക്ടേഴ്സ് തുടർന്ന് ആവശ്യപ്പെട്ടു. 2 സ്റ്റെനോഗ്രാഫിനെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ചർച്ചകൾ നടന്നത്. ചർച്ചകൾക്ക് ശേഷം ആ രേഖകളിൽ എല്ലാം തന്നെ എല്ലാവരും ഒപ്പുവെച്ചു എന്നാണ് ഡോക്ടേഴ്സിന്റെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം ഡോക്ടേഴ്സ് പ്രതിഷേധിക്കുന്ന സ്വാസ്ഥ്യ ഭവന് മുന്നിൽ പ്രതിഷേധിക്കുന്ന മറ്റ് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവരുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ തങ്ങളുടെ തീരുമാനം എന്തായാലും അത് അറിയിക്കാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരത്തെ തന്നെ ഡോക്ടേഴ്സ് ഉപാധി വച്ചിരുന്നു. അതനുസരിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചർച്ചകളുടെ ഫലം എന്താ എന്നുള്ള പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇന്ന് രാത്രി തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന ഉപാധി മുന്നോട്ട് വെച്ചപ്പോൾ ഈ 2 ഉപാധികൾ ഡോക്ടേഴ്സ് മുന്നോട്ട് വെച്ചു എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. അതിൽ 1 പോലീസ് കമ്മീഷണർ വിജയ് ഗോയലിനെ മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരാവശ്യം എന്നുള്ളത് ആരോഗ്യ സെക്രട്ടറിയെ മാറ്റണം എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ സർക്കാരിന്റെ തീരുമാനം എന്ത് എന്നതടക്കമുള്ളവ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകും. ശരി, പോലീസ് കമ്മീഷണറെയും ആരോഗ്യ സെക്രട്ടറിയും മാറ്റണം എന്ന ഡോക്ടേഴ്സിന്റെ ആവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.